ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയ. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ അധ്യായമായ അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പാർട്ട് 6 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായി കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നതാണ്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് 3 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണ് ഉള്ളത്. 1 റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. അപ്പോൾ എല്ലാ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് എസ്ഐ ക്വസ്റ്റ്യന് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തരും, എന്നിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ തരും. അതിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ മിക്ക പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും 8 മാർക്കിന് ചോദിച്ചതായി കാണാറുണ്ട്. അപ്പോൾ അത്തരമൊരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ക്വസ്റ്റ്യന് 2019 പബ്ലിക് എക്സാമിന് ചോദിച്ച 8 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്രൈറ്റ് ചാരിറ്റബിൾ സൊസൈറ്റി ഗീവ്സ് ദയർ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ബ്രൈറ്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31/12/2017. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസീപ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടുണ്ട്. ക്യാഷിന്റെയും ബാങ്കിന്റെയും ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, ലെഗസീസ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ബാങ്ക് ഇൻട്രസ്റ്റ്, ഇത്രയാണ് റെസീപ്റ്റ് സൈഡിൽ വരുന്നത്. പേയ്മെന്റ് സൈഡിൽ അഡ്വർടൈസ്മെന്റ്, ചാരിറ്റി എക്സ്പെൻസസ്, ഇൻവെസ്റ്റ്മെന്റ്, കമ്പ്യൂട്ടർ, റെന്റ്, സ്റ്റേഷനറി, പ്രിന്റിങ്, ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ബാങ്കിന്റെയും ക്യാഷിന്റെയും ക്ലോസിംഗ് ബാലൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ രണ്ട് സൈഡും 160,400 കൊടുത്തിട്ടുണ്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്. അപ്പൊ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇത്രയാണ് തന്നിട്ടുള്ളത്. അതിനുശേഷം താഴെ കൊടുത്തിട്ടുണ്ട് പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫോർ ദി ഇയർ എൻഡ് 31/12/2017. 31/12/2017 അവസാനിക്കുന്ന ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. താഴെ അഡ്ജസ്റ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓൺ 1/1/2017 ദ സൊസൈറ്റി ഓൺ എ ബിൽഡിംഗ് വെർത്ത് ₹15,000 ആൻഡ് ഫർണിച്ചർ വെർത്ത് ₹20,000 ആൻഡ് ഇറ്റ് ഹാഡ് ക്രെഡിറ്റേഴ്സ് ഓഫ് ₹10,000. 1/1/2017 ഈ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ബിൽഡിംഗ് 50,000 ഫർണിച്ചർ 20,000 ക്രെഡിറ്റേഴ്സ് 10,000 എന്നതാണ് ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ഡൊണേഷൻ ആൻഡ് ലെഗസീസ് ആർ ടു ബി ക്യാപിറ്റലൈസ്ഡ്. ഈ റെസീപ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഡൊണേഷൻ ഫോർ ബിൽഡിംഗും ലെഗസീസും ഈ 60,000 ₹44,500 എന്ത് ചെയ്യാനുള്ളതാണ്? ക്യാപിറ്റലൈസ് ചെയ്യാനുള്ളതാണ്. ക്യാപിറ്റലൈസ് ചെയ്യാന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ് ക്യാപിറ്റലൈസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് അക്രൂഡ് ₹3,000. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് അക്രൂഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്രൂഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഈ റെസീപ്റ്റ് സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ₹1,600 കൊടുത്തിട്ടുണ്ട്. ₹3,000 അക്രൂഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും ഇൻവെസ്റ്റ്മെന്റിന്റെ പലിശ കിട്ടാനുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് ₹1,000. റെന്റ് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ₹6,000. ഈ ₹1,000 റെന്റ് ഇനിയും കിട്ടാനുള്ളതാണ്. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് നമ്മൾ ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തന്ന ഈ റെന്റിന്റെ കൂടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യാനുള്ളതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നും ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വെച്ചിട്ട് നമ്മളോട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നേരിട്ട് ഇതിന്റെ സൊല്യൂഷൻ ഒന്ന് കണ്ടെത്തി നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇതിന്റെ സൊല്യൂഷൻ ഒന്ന് കണ്ടെത്തി നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഒന്ന് കണ്ടെത്തി നോക്കാം. അപ്പോൾ
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. എക്സ്പെൻഡിച്ചർ സൈഡ് എമൗണ്ട്, ഇൻകം സൈഡ് എമൗണ്ട്. അപ്പോൾ നമുക്ക് ഈ എക്സ്പെൻഡിച്ചർ സൈഡ് എങ്ങനെ നമ്മൾ രേഖപ്പെടുത്തുക, നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ പേയ്മെന്റ് സൈഡ് നോക്കിയിട്ട് റവന്യൂ റെസീപ്റ്റുകൾ, റവന്യൂ പേയ്മെന്റുകൾ മാത്രം നമ്മൾ ഏത് സൈഡിൽ എഴുതും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ എഴുതും. ക്യാപിറ്റൽ പേയ്മെന്റുകൾ നമ്മൾ ഏതിൽ രേഖപ്പെടുത്തില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ ക്യാപിറ്റൽ പേയ്മെന്റുകൾ നമ്മൾ രേഖപ്പെടുത്തില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ റവന്യൂ പേയ്മെന്റുകൾ മാത്രമേ രേഖപ്പെടുത്തുള്ളൂ. അപ്പോൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡ് നോക്കിയിട്ട് നമ്മൾ ഏതൊക്കെയാണ് റവന്യൂ പേയ്മെന്റുകൾ കണ്ടെത്തണം. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം നമുക്കൊന്ന് തന്നിട്ടുണ്ട് അഡ്വർടൈസ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അഡ്വർടൈസ്മെന്റ് ഒരു ഒരു എന്താണ് റവന്യൂ പേയ്മെന്റ് ആണ്, അതുകൊണ്ട് നമ്മളത് എക്സ്പെൻഡിച്ചർ സൈഡിൽ ചെയ്തു. 5700 എമൗണ്ട് ചെയ്തത്. അടുത്തത് അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള മറ്റൊരു ഐറ്റം ആണ് ചാരിറ്റി എക്സ്പെൻസ്. ആ ചാരിറ്റി എക്സ്പെൻസ് നമ്മൾ അത് റവന്യൂ പേയ്മെന്റ് ആയതുകൊണ്ട് അതും നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ രേഖപ്പെടുത്തും, 4000 രൂപ. അതിനുശേഷം രേഖപ്പെടുത്തേണ്ട ഒന്നാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കിയാൽ ചാരിറ്റി എക്സ്പെൻസിന്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ഒരു ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. കാരണം ഇൻവെസ്റ്റ്മെന്റ് ഒരു അസറ്റ് ആണ്, അത് നമ്മൾ ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് വാങ്ങി അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അത് എവിടെ രേഖപ്പെടുത്തില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തില്ല. ആ ഇൻവെസ്റ്റ്മെന്റിന്റെ തൊട്ട് താഴെ മറ്റൊരു ഐറ്റം ഉണ്ട്, കമ്പ്യൂട്ടർ, 25000 രൂപ. കമ്പ്യൂട്ടറും ഒരു ഒരു എന്താണ് കമ്പ്യൂട്ടർ പേയ്മെന്റ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പേയ്മെന്റ് സൈഡിൽ കമ്പ്യൂട്ടർ വന്നു എന്ന അതിന്റെ അർത്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ വാങ്ങി എന്നതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ കമ്പ്യൂട്ടർ കാണിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്, കാരണം കമ്പ്യൂട്ടർ അസറ്റ് ആണ്, അത് നമ്മൾ എവിടെ കാണിക്കാൻ നിൽക്കില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാൻ നിൽക്കില്ല, അതൊരു ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഐറ്റമാണ് റെന്റ്. റെന്റ് 6000 രൂപ കൊടുത്തിട്ടുണ്ട്. റെന്റ് നമ്മുടെ റവന്യൂ പേയ്മെന്റ് ആണ്. റെന്റ് നമ്മൾ ഇവിടെ കാണിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ എന്ത് കാണിക്കും? റെന്റ് കാണിക്കും. റെന്റ് ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ 6000 രൂപ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റിൽ നമ്മളോട് പറഞ്ഞിരുന്നു ഒരു ഔട്ട്സ്റ്റാൻഡിങ് റെന്റിനുള്ള കാര്യം. 1000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ആണ്, കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല നമുക്ക് വാടക 1000 രൂപ. അപ്പോൾ ഈ 6000ത്തിന്റെ കൂടെ 1000 രൂപ കൂടിയും കിട്ടാനുണ്ട്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് നമ്മൾ കൂട്ടി ആണ് കാണിക്കൽ. റെന്റിന്റെ ഒപ്പം 6000 + 1000 = 7000 നമ്മൾ എവിടെ എഴുതും? നമ്മൾ റെന്റിന്റെ നേരെ എമൗണ്ട് കോളത്തിൽ നമ്മൾ 7000 രൂപ കാണിക്കുക. ആ 6000 നമുക്ക് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തന്ന തുക 6000, അതുപോലെ തന്നെ 1000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ റെന്റ് കഴിഞ്ഞ മറ്റൊരു ഐറ്റം റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റം ആണ് സ്റ്റേഷനറി. സ്റ്റേഷനറി എന്താണ്? റവന്യൂ പേയ്മെന്റ് ആണ്, അത് നമ്മൾ കാണിക്കും സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് 1200 രൂപ കാണിച്ചു. അപ്പോൾ സ്റ്റേഷനറി കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ വരുന്ന മറ്റൊരു ഐറ്റമാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ പേയ്മെന്റ് സൈഡിൽ സ്റ്റേഷനറി കഴിഞ്ഞ തൊട്ട് താഴെ വരുന്ന ഒരു ഐറ്റമാണ് പ്രിന്റിങ്. പ്രിന്റിങ്ങും ഒരു റവന്യൂ പേയ്മെന്റ് ആണ്, അത് നമ്മൾ കാണിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കും, 2500 രൂപ കാണിച്ചു. അപ്പൊ ആദ്യം നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡ് ഫില്ല് ചെയ്യാൻ വേണ്ടത്, അതിനുശേഷം നമ്മൾ ഇൻകം സൈഡ് നമ്മൾ ഫില്ല് ചെയ്യണം. ഇൻകം സൈഡ് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസീപ്റ്റ് സൈഡ് നോക്കിയിട്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡ് ഫില്ല് ചെയ്യൽ, തയ്യാറാക്കൽ. അപ്പോൾ ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസീപ്റ്റ് സൈഡിൽ ക്യാപിറ്റൽ റെസീപ്റ്റ് ഉണ്ടാവും, റവന്യൂ റെസീപ്റ്റ് ഉണ്ടാവും. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ? നമുക്ക് റവന്യൂ റെസിപ്റ്റിന്റെ മാത്രമേ ആവശ്യമുള്ളൂ, ക്യാപിറ്റൽ റെസിപ്റ്റ് ഒന്നും ആവശ്യമില്ല. നമ്മൾ അസറ്റുകളൊന്നും ഏത് സൈഡിൽ കാണിക്കില്ല. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ കാണിക്കില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ നമ്മൾ എന്തുമാത്രമേ കാണിക്കുള്ളൂ, റവന്യൂ റെസിപ്റ്റുകൾ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡ് തുടങ്ങുന്നത് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷിന്റെയും ബാങ്കിന്റെയും വെച്ചിട്ടാണ്. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാൻ നിൽക്കുമോ? ഇൻകം സൈഡിൽ ഇല്ല, കാരണം അതൊക്കെ ഒരു അസറ്റാണ്. അപ്പോൾ ഈ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷിന്റെയും ബാങ്കിന്റെയും വന്നു കഴിഞ്ഞാൽ റെസിപ്റ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ് സബ്സ്ക്രിപ്ഷൻ. കറണ്ട് ഇയർ സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ നമ്മൾ കറണ്ട് ഇയർ സബ്സ്ക്രിപ്ഷനെ നമ്മൾ റവന്യൂ റെസിപ്റ്റ് ആയാണ് കാണൽ. അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഇൻകം സൈഡിൽ എഴുതും, എമൗണ്ട് 26300. സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ മറ്റൊരു ഐറ്റം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റൊരു ഐറ്റം വരുന്നത് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ആണ്. ഡൊണേഷൻ ഫോർ ബിൽഡിങ്ങും ലെഗസീസും നമ്മളോട്
എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്? ക്യാപിറ്റലൈസ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അത് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ് ഡൊണേഷൻ ഫോർ ബിൽഡിങ്ങും ലെഗസീസും. അതുകൊണ്ട് നമ്മൾ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കാണിക്കില്ല. ഡൊണേഷനും ലെഗസീസും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡാണ് ചെയ്യൽ. അപ്പോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് കാണിക്കേണ്ട ഒരു സംഗതിയാണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമ്മളോട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പറഞ്ഞിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റിന്റെ അക്രൂഡ് ഉണ്ടെന്ന്, അക്രൂഡ് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞിരുന്നു ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, നമുക്ക് പലിശ ഇനിയും കിട്ടാനാണ്. അപ്പോൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മളുടെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 1600 രൂപ തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റിൽ 3000 രൂപ ഇനിയും കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1600 രൂപയോടൊപ്പം 3000 കിട്ടാനുള്ളത് കൂട്ടണം. 1600 + 3000 എമൗണ്ട് വളത്തേക്ക് നമ്മൾ ചെയ്തു 4600. അതിനുശേഷം വരുന്ന മറ്റൊരു ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സൈഡ് നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കും. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ മറ്റൊരു ഐറ്റം വരുന്നത് ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. ഇത് ഒരു റവന്യൂ റിസീപ്റ്റ് ആണ്. അത് നമ്മൾ ഇവിടെ കാണിക്കും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ കാണിക്കും. എമൗണ്ട് 500 എഴുതും. അപ്പോ ഈ ഇൻകം സൈഡും എക്സ്പെൻഡിച്ചറും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് നമ്മൾ ഏത് സൈഡാ കൂടുതൽ എന്നാണ്, ഈ സർപ്ലസോ ഡെഫിസിറ്റോ കണ്ടെത്താൻ വേണ്ടിട്ട്. അപ്പോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇൻകം സൈഡാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻകം സൈഡ് കൂട്ടിയിട്ട് നമുക്ക് സംഖ്യ കിട്ടും 31400. ഈ 31400 5700, 4000, 7000, 1200, 2500 കുറച്ചാൽ നമുക്ക് 11000 കിട്ടും. ഇതെന്താണ്? സർപ്ലസ് ആണ്. എന്തുകൊണ്ടാണ് സർപ്ലസ് ആയത്? കാരണം ഇവിടെ ഇൻകം കൂടിയിട്ട് എക്സ്പെൻസ് കുറവാണ്, എക്സ്പെൻഡിച്ചർ കുറവാണ്. വരുമാനം കൂടിയിട്ട് ചെലവ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? സർപ്ലസ് ആയിരിക്കും, മിച്ചമായിരിക്കും. 11000 രൂപ മിച്ചം കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പോ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ക്യാപിറ്റലിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തണം. ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നത് ഒന്നാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടി തയ്യാറാക്കുക. അപ്പോൾ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1/1/2017 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുകയാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്തിനാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചാൽ ക്യാപിറ്റലിന്റെ തുക കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. അപ്പോൾ ലയബിലിറ്റി കോളുണ്ട്, എമൗണ്ട് കോളുണ്ട്, അസറ്റ് കോളുണ്ട്, എമൗണ്ട് കോളുണ്ട്. അപ്പോൾ അസറ്റുകൾ നമ്മൾ കാണിക്കുകയാണ്. ഈ ഒന്നാമത്തെ നമ്മൾ എഴുതിയത് ക്യാഷ് ആണ്. ഈ ക്യാഷ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു 15000. അതാണ് നമ്മൾ ക്യാഷ് ആയിട്ട് കാണിച്ചത്. അതുപോലെ തന്നെ ബാങ്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റിസീപ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബാങ്കിന്റെ 12500 കൊടുത്തിട്ടുണ്ട്. അതാണ് 12500. അതിനുശേഷം നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റിൽ ബിൽഡിങ്ങും ഫർണിച്ചറുണ്ട്, അസറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ബിൽഡിങ് 50000, ഫർണിച്ചർ 20000. അപ്പോൾ അതാണ് ഈ ബിൽഡിങ്ങും ഫർണിച്ചറും കാണിച്ചത്. അപ്പോൾ ഇനി അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ അസറ്റുകളൊക്കെ എഴുതി കഴിഞ്ഞു, പിന്നെ നമ്മൾ എഴുതേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത് ലയബിലിറ്റിയാണ്. ലയബിലിറ്റിയിൽ വരുന്നത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരുന്നു, ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ഒപ്പം തന്നെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഇറ്റ് ഹാഡ് ക്രെഡിറ്റേഴ്സ് ഓഫ് റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റേഴ്സ് 10000 രൂപ ഉണ്ട്. അത് നമ്മൾ ലയബിലിറ്റി സൈഡിൽ ചെയ്തു. അപ്പൊ ഇത്ര ഈ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ലയബിലിറ്റി സൈഡിൽ എഴുതാനുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അസറ്റ് സൈഡുകൾ മൊത്തം കൂട്ടുക. ഈ 15000, 12500, 50000, 20000 കൂട്ടുക. അപ്പൊ നമുക്ക് ഈ 97500 നമുക്ക് കിട്ടും. എന്താ അസറ്റ് സൈഡ് ടോട്ടൽ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റലിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അസറ്റിൽ നിന്ന് ലയബിലിറ്റി, അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ചതാണ് അല്ലെ. അപ്പോൾ ക്യാപിറ്റൽ കിട്ടാൻ നമുക്ക് എന്താ ചെയ്യാം? നമ്മൾ ഈ അസറ്റിന്റെ ഈ 15000 ഇതൊക്കെ കൂട്ടി കിട്ടിയ 97500 എന്ന് നമ്മൾ 10000 കുറച്ചാൽ എന്ത് കിട്ടും? നമുക്ക് 87500 കിട്ടും. ഇതെന്താണ്? ക്യാപിറ്റലിന്റെ ബാലൻസ് ആണ്, ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ഈ 87500.
അപ്പോൾ ഇതാണ് ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ട രീതി. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കും, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കും, 1/1/2017 കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ റെസിപ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസിന്റെ ക്യാഷ് ഇൻ ഹാൻഡിൽ ക്യാഷിന്റെയും ബാങ്കിന്റെയും ഓപ്പണിംഗ് ബാലൻസ് ചെയ്തും, അതിനുശേഷം നമ്മൾ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ ഓപ്പണിംഗ് ബാലൻസ് ബിൽഡിംഗിന്റെയും ഫർണിച്ചറിന്റെ തന്നിട്ടുണ്ട്, അത് എഴുതും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അസറ്റ് സൈഡിൽ എഴുതാനുള്ളത്. പിന്നീട് നമ്മൾ ലാബിലിറ്റി സൈഡ് ഫില്ല് ചെയ്യണം. ലാബിലിറ്റി സൈഡിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റേഴ്സിന്റെ മാത്രമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് ക്രെഡിറ്റേഴ്സിന്റെ ഈ 10,000 രൂപയും. പിന്നീട് നമ്മൾ ഈ ക്യാപിറ്റലിന്റെ തുക കണ്ടെത്താൻ ഈ അസറ്റിന്ന് അസറ്റിന്റെ ടോട്ടലിന് 97,500 ഈ ലാബിലിറ്റി ആയ ക്രെഡിറ്റേഴ്സിന്റെ 10,000 രൂപ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റലായ ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ബാലൻസ് ആയ 87,500 നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള രീതി. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയ ശേഷം നമ്മൾ ക്യാപിറ്റൽ കണ്ടുപിടിച്ച ശേഷം നമ്മൾ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/12/2017 31/12/2017 അവസാനിക്കുന്ന ബാലൻസ് ഷീറ്റ് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ബാലൻസ് ഷീറ്റ് ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്തിന് തയ്യാറാക്കി എന്ന് ചോദിച്ചാൽ ഓപ്പണിംഗ് നമ്മളോട് നമ്മൾ ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ബാലൻസ് ഷീറ്റ് 31/12/2017 കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഈ 31/12/2017 അവസാനിക്കുന്ന ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ആദ്യം നമ്മൾ അസറ്റ് സൈഡ് ചെയ്തു. അസറ്റ് സൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ഫസ്റ്റ് നമ്മൾ ബാങ്കും ക്യാഷും കാണിച്ചിട്ടുണ്ട്. ഈ ബാങ്കും ക്യാഷും എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ അവസാനം നമുക്ക് ഈ ക്ലോസിംഗ് ബാലൻസ് ആയ ബാങ്കിന്റെ 59,000 അതുപോലെ ക്യാഷിന്റെ 25,000 രൂപ തന്നിട്ടുണ്ട്. അതിനുശേഷം മറ്റൊന്ന് എഴുതിയതാണ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ നമ്മളോട് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഒരു അസറ്റാണ് ഞാൻ പറഞ്ഞിരുന്നു. അത് 32,000 രൂപ നമ്മൾ കാണിച്ചു. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് തൊട്ട് താഴെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ഒരു ഫിക്സഡ് അസറ്റ് ആണ്, അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ചെയ്തു. ഈ കമ്പ്യൂട്ടർ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റാണ്. അതുകൊണ്ട് ആ 25,000 രൂപ നമ്മൾ കാണിച്ചു. അടുത്തത് അക്രൂഡ് ഇൻട്രസ്റ്റ് നിധിയുണ്ട്. എന്താണ് അക്രൂഡ് ഇൻട്രസ്റ്റ്? നമുക്ക് പലിശ കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടാനുള്ളതാണ്, കിട്ടിയിട്ടില്ല. അത് ഒരു അസറ്റാണ്. അക്രൂഡ് ഇൻകം ഒക്കെ ഒരു അസറ്റാണ്. അക്രൂഡ് ഇൻട്രസ്റ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അസറ്റായി മാറും. അത് നമുക്ക് കിട്ടാനുള്ളതാണ്, കൊടുക്കാനുള്ളതല്ല, കിട്ടാനുള്ളതാണ് പലിശ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ അസറ്റ് സൈഡിൽ ചെയ്തു. അഡ്ജസ്റ്റ്മെന്റിൽ തന്നതാണ് അക്രൂഡ് ഇൻട്രസ്റ്റ് 3,000 രൂപ. അതിനുശേഷം നമ്മൾ എഴുതി ബിൽഡിങ്. ബിൽഡിങ് എങ്ങനെ നമുക്ക് കിട്ടിയത്? നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ടായിരുന്നു ബിൽഡിങ് 50,000 രൂപ, അതുപോലെ തന്നെ ഫർണിച്ചർ 20,000 രൂപ. അത് എഴുതി. അപ്പൊ അസറ്റ് സൈഡുകളൊക്കെ നമ്മൾ എഴുതി. അസറ്റ് സൈഡിന്റെ ടോട്ടൽ നമ്മൾ ചെയ്തു നോക്കി. 2,14,000 ആണ് എന്ത് അസറ്റ് സൈഡിന്റെ ടോട്ടല്. അത് നമ്മൾ ബാലൻസ് ഷീറ്റ് രണ്ട് സൈഡും ടാലി ആവണം, എന്നാലേ ശരിയാവുള്ളൂ അല്ലേ. അപ്പൊ അസറ്റ് സൈഡിന്റെ ടോട്ടൽ നമുക്ക് 2,14,000 കിട്ടി. ഇനി നമുക്ക് ലയബിലിറ്റി സൈഡ് എങ്ങനെയൊക്കെ നോക്കാം. ലയബിലിറ്റി സൈഡിൽ നമ്മൾ എഴുതിയ ഫസ്റ്റ് ഐറ്റമാണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എങ്ങനെ ഈ 10,000 രൂപ കിട്ടിയെന്ന് ചോദിച്ചാൽ അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10,000 രൂപ അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നാമത്തെ ഐറ്റം തന്നെ ക്രെഡിറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ഉണ്ട്, 1,000 രൂപ. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്തുകൊണ്ടാണ് ലയബിലിറ്റി സൈഡിൽ വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ വാടക കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ബാധ്യതയാണ്, ലയബിലിറ്റിയാണ്. അത് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ ചെയ്തു 1,000 രൂപ. അപ്പോൾ ഈ ക്രെഡിറ്റേഴ്സും ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എഴുതിയ ശേഷം നമ്മൾ എഴുതേണ്ട മറ്റൊരു ഐറ്റമാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രകാരം ക്യാപിറ്റൽ നമ്മൾ 87,500 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് നേരെ നമ്മൾ എന്ത് ചെയ്യില്ല, ഔട്ടർ കോളത്തിൽ എഴുതില്ല ഈ ക്യാപിറ്റലിന്റെ തുക. നമ്മൾ ഇന്റർ കോളത്തിൽ എഴുതും 87,500. എന്തുകൊണ്ടാണ് ക്യാപിറ്റലിന്റെ തുക ഇന്റർ കോളത്തിൽ എഴുതിയെന്ന് ചോദിച്ചാൽ, ഔട്ടർ കോളത്തിൽ എഴുതാതെ ഇന്റർ കോളത്തിൽ എഴുതിയെന്ന് ചോദിച്ചാൽ, ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ കുറെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാനുണ്ട് അല്ലെ. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ നമുക്ക് സർപ്ലസ് കിട്ടിയിട്ടുണ്ട്, അത് ആഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് ഡൊണേഷനും ലെഗസീസും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എന്തിന്റെ കൂടെ ആഡ് ചെയ്യണം, ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ സർപ്ലസ് കൂട്ടി. സർപ്ലസ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ നമുക്ക് സർപ്ലസ് കിട്ടിയിട്ടുണ്ടായിരുന്നു 11,000 രൂപ. അത് നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ആണ് ചെയ്യുക. ഈ 11,000 രൂപ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യും.
അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ട മറ്റൊരു സംഗതിയാണ് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്. അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്ജസ്റ്റ്മെന്റിൽ, അതുകൊണ്ട് നമ്മൾ അത് എന്തിന്റെ കൂടെ കൂട്ടും, ക്യാപിറ്റലിന്റെ കൂടെ കൂട്ടും. അതിനുശേഷം ചെയ്യേണ്ട മറ്റൊരു ഐറ്റം ആണ് ലെഗസീസ്. ലെഗസീസും ആഡ് ചെയ്യാനുള്ള ഒന്നാണ്, അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിന്റെ കൂടെ കൂട്ടി കൊടുക്കും. അങ്ങനെ 87,500 പതിനൊന്നായിരവും സർപ്ലസ് ആയ ഈ 11,000 രൂപയും, അതുപോലെ തന്നെ ഈ ഡൊണേഷനായ ഈ ബിൽഡിംഗിന്റെ ഡൊണേഷനായ നമ്മുടെ 60,000 രൂപയും, ലെഗസീസായ ഈ 44,500 രൂപയും കൂട്ടി കിട്ടുക നമുക്ക് 2,30,000 ആണ്. അപ്പൊ ഈ 2,30,000 1,000ഉം 10,000ഉം നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 2,14,000 രൂപ കിട്ടി. അപ്പൊ ഈ രണ്ട് ബാലൻസ് ഷീറ്റിന്റെ രണ്ട് സൈഡും ഈക്വലായി എന്നതാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്, നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലിയായി. അപ്പോൾ ആദ്യം തൊട്ട് ചെയ്തത് ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം നമ്മളോട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാൻ പറഞ്ഞു. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കി, അതിനുശേഷം നമ്മൾ സർപ്ലസ് കിട്ടി. അതിനുശേഷം നമ്മളോട് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, ക്യാപിറ്റൽ കണ്ടെത്തണം. അങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ ക്യാപിറ്റൽ കണ്ടെത്തി. അതിനുശേഷം നമ്മൾ 31/12/17 അവസാനിക്കുന്ന ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി. അങ്ങനെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയപ്പോൾ നമ്മുടെ രണ്ട് സൈഡും ടോട്ടൽ ഈക്വൽ ടാലിയായി, നമ്മളെ ഉത്തരം റെഡിയായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 8 മാർക്കിന്റെ ഈ ചോദ്യത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.